നമസ്കാരം എല്ലാ വിക്ടേഴ്സ് ചാനൽ പ്രേക്ഷകർക്കും നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും. തത്സമയം പത്താം ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിന്ന് മാത്തമാറ്റിക്സ് ആയിരുന്നു, നല്ല എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എക്സാം. അതുപോലെ തന്നെ നാളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്, ഭൗമശാസ്ത്രം. ഏതായാലും അത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കാം, ചിലപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെ പ്രശസ്തരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള രണ്ട് അധ്യാപകർ ഇന്ന് നമ്മളോടൊപ്പം തത്സമയം പത്താം ക്ലാസ്സിൽ ചേരുന്നു. ആദ്യം നിങ്ങൾക്ക് നാളെ എഴുതാൻ പോകുന്ന ഫിസിക്സിലെ യൂണിറ്റുകൾ അല്ലെങ്കിൽ പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. യൂണിറ്റ് 5 വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഓർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രോണിക് കറണ്ട്. യൂണിറ്റ് 6 വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. യൂണിറ്റ് 7 ഫസ്റ്റ് 2 പേജസ് ആണുള്ളത്, വൈദ്യുത പവർ ഉൽപ്പാദനവും വിതരണവും ഓർ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് മൂന്നുമാണ്. അപ്പോൾ ഈ പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും നാളെ നിങ്ങൾ പരീക്ഷ ചോദ്യങ്ങൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് അതിലുള്ള ചോദ്യങ്ങളും ഇത്തരം യൂണിറ്റിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും സംശയങ്ങളൊക്കെ തീർക്കാനാണ് നമ്മുടെ അധ്യാപകർ കൂടെ ചേരുന്നത്. ആരൊക്കെയാണ് നോക്കാം. പ്രദീപ് കുമാർ KV, അദ്ദേഹം മൂത്തയിടത്ത് HSS തളിപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് എത്തിയിരിക്കുന്ന അധ്യാപകനാണ്. വെൽക്കം സർ. അതുപോലെ തന്നെ രണ്ടാമതായി എത്തിയിരിക്കുന്നത് റോസ് ചന്ദ്രൻ KE, HSA, KNNM, VHSS, പവിത്രേശ്വരം, കൊല്ലം. രണ്ടുപേർക്കും നമ്മുടെ തത്സമയം പത്താം ക്ലാസ്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം സർ. ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണോ പ്രദീപ് സാർ എന്ന് പറയുന്നു? തീർച്ചയായും ഈ ഫിസിക്സ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ഏറ്റവും ഉന്നത നിലയിലുള്ള ഒരു ബ്രാഞ്ചാണ്. അതെ, ഈ ഫിസിക്സിൽ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഫിസിക്സ് പഠിക്കുമ്പോൾ അവർ കുറച്ച് ശ്രദ്ധിച്ച്, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ മെമ്മറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനം ഫിസിക്സിൽ അധികം ആവശ്യമില്ല, എന്നാലും കുറച്ചൊക്കെ വേണം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഫിസിക്സിൽ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും, വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മനഃപാഠം പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാതെ കുട്ടികൾക്ക്, പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വിഷയം ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചാൽ മതി, കാര്യങ്ങള് ഈ എക്സ്പെരിമെന്റിൽ കൂടിയും മറ്റു പ്രവർത്തനങ്ങളിൽ കൂടിയൊക്കെയാണ് പഠിക്കേണ്ടത്. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നല്ല സ്കോർ വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയമാണ്, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് യൂണിറ്റുകളാണ്, ആദ്യത്തെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ, അത് ആദ്യത്തെ രണ്ട് ചാപ്റ്ററും മൂന്നാമത്തേതിന്റെ കുറച്ച് ഭാഗവുമാണ്. ഓക്കെ, അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് അതെ കടന്നു ചെല്ലാം. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് തുടങ്ങാം സർ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത? ഈ ആദ്യം ഈ ചോദ്യങ്ങൾ പറയുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് കുറച്ച് അതിന്റെ ആ ചാപ്റ്ററിലുള്ള പ്രധാന ആശയങ്ങളൊന്ന് ഓടിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോ അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും, ബാക്കി കുറച്ച് സാറും പറയായിരിക്കും. അപ്പൊ ആദ്യം ഇതിൽ വരുന്നത് വൈദ്യുത വിശ്ലേഷണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു ലായനിയിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ആ ലായനി അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർതിരിയും എന്നുള്ളതാണ് ഈ വൈദ്യുത വിശ്ലേഷണം. അല്ല, നമ്മൾ ആദ്യം ഫിസിക്സിൽ നമ്മൾ ആദ്യത്തെ ഇതായിട്ട് കൊടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ രണ്ട് കാർബൺ ഇലക്ട്രോഡുകൾ വെച്ചിട്ട് അതിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്നതാണ്. അങ്ങനെ കോപ്പർ സൾഫേറ്റ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ അത് കോപ്പറായിട്ടും സൾഫേറ്റായിട്ടും മാറും, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ അടുത്ത വൈദ്യുത ലേപനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം പൂശുന്നതാണ്. ഈ വൈദ്യുത വിശ്ലേഷണ രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ രീതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം പൂശുക. ഇന്നിപ്പം പല, ഇപ്പം നമുക്കറിയാം ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ ഇപ്പം 1 gram ഗോൾഡൊക്കെ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഭംഗി, ഇത് ലോഹത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ നാശനം തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങുകൾ ചെയ്യുന്നത്. അത് ഇപ്പോൾ സ്വർണം പൂശണമെങ്കിൽ ഇരുമ്പിൻ്റെ മുകളിൽ നമുക്ക് സ്വർണം പൂശിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഇലക്ട്രോലൈറ്റായിട്ട് ഗോൾഡ് സയനൈഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സോഡിയം സയനൈഡ് പൊട്ടാസ്യം സയനൈഡിൻ്റെ മിശ്രിതം ചേർക്കണം. ഓക്കെ, അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മളൊരു ഗോൾഡ് പ്ലേറ്റ് വെക്കുക, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഈ ഏതിൻ്റെ മുകളിലാണോ പൂശേണ്ടത്, ഇപ്പോൾ ഇരുമ്പിൻ്റെ മുകളിലാണ് പൂശേണ്ടതെങ്കിൽ അത് വെക്കുക. അങ്ങനെ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ഇരുമ്പിൻ്റെ പുറത്ത് ഈ സ്വർണം പൂശിയിട്ടുണ്ടാകും. അതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും ഈ പിന്നെ ഫാരഡേയുടെ വൈദ്യുത വിശ്ലേഷണ നിയമം എന്നൊരു ഭാഗം പ്രധാനമായിട്ടും പറയുന്നതാണ്. പ്രധാനമായിട്ടും ഫിസിക്സ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നേച്ചർ എന്നാണ്. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട്
നമ്മുടെ എല്ലാ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു വിഷയമായി ഫിസിക്സിനെ കാണാം. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എടുത്തു പറയാവുന്ന നമുക്ക് എന്ത് കൂടുതൽ ലോകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. അതിൻ്റെ പ്രധാന കാരണം കൂടുതലായിട്ട് ഉപയോഗിക്കാതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡ്രോബാക്ക് അതിനകത്തുള്ളത് മനുഷ്യനെന്ന് വളരെ മടിയന്മാരായിട്ട് മാറുന്നു. കാരണം എല്ലാം വൈദ്യുതിയെ ആശ്രയിച്ചുകൊണ്ട് മറ്റു ഊർജ്ജ രൂപങ്ങളായി മാറ്റാമെന്ന സവിശേഷത തന്നെ മനുഷ്യനെ മടിയന്മാരാക്കി മാറ്റുന്നൊരു വസ്തു കൂടെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു, അത് രാസഫലം എന്നൊരു ഭാഗമാണ്. അതാണ് സാറിപ്പൂടെ പറഞ്ഞത്. മറ്റൊന്ന്, രണ്ടാമതായിട്ട് ഇത് വരുന്ന ഫാരഡേയുടെ വൈദ്യുതവിശേഷ നിയമം അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഇതിനകത്ത് ഉണ്ടാകുന്ന വൈദ്യുതവിശേഷണ പ്രക്രിയയിൽ കോപ്പർ സൾഫേറ്റിൻ്റെ വൈദ്യുതവിശേഷണ പ്രക്രിയയിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അതിൻ്റെ മാസ് എന്ന് പറയുന്ന അതിൻ്റെ ചാർജിന് അതിൽ കൂടെ കടന്നു പോകുന്ന വൈദ്യുത ചാർജിന് പ്രപ്പോർഷനിലായിരിക്കും എന്നുള്ള കണ്ടെത്തലാണ്. അത് ശരിക്കും നല്ല എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് കുട്ടികളെ നല്ല ബോധ്യപ്പെടാവുന്ന ഒരു ഭാഗമാണ്. മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ്, വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമാണത്. പിന്നെ രണ്ടാമത് മറ്റൊന്ന് ഇതിനകത്ത് വരുന്നത് വൈദ്യുടെ താപഫലം എന്ന മേഖലയാണ് എന്ന് പറയുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുക. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ജൂൾ നിയമം, അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു അതിനകത്തേണ്ടത് പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജൂൾ നിയമം എന്ന് പറയുമ്പോൾ. ഒരു വൈദ്യുതി കടത്തിവിടുന്ന വസ്തു, അതായത് അതിന് കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം എന്ന് നമ്മൾ പറയും, അതിൽ കൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അത് താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ താപം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ട്, അത് പിന്നെ മറ്റൊന്ന് അതിൻ്റെ പ്രതിരോധം, മറ്റൊന്ന് അതിന് അത് ആ കടത്തിവിടുന്ന സമയം. അപ്പോൾ ഈ അതിൻ്റെ നിയമം ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് ഈ പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും പ്രതിരോധത്തിനും അതിൻ്റെ സമയത്തിനും നേരനുഭവത്തിലായിരിക്കും. എച്ച് സമ ഐ സ്ക്വയർ ആർ ടി എന്ന ആ ഒരു ഗണിത പ്രശ്നം അതിനകത്തുണ്ട്. കുട്ടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം ഗണിത പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് സംഭവിക്കാവുന്ന പ്രധാനമായിട്ടും കുട്ടികളത് ചെയ്യുന്ന രീതി കൂടുതൽ അറിയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആ ഓരോ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുകയും ഓരോന്ന് തന്നിരിക്കുന്നത് എന്താണെന്നും കൃത്യമായി അത് പല കുട്ടികളും കാണുന്ന ഗണിത പ്രശ്നം, ഗണിതപരമായ കഴിവ് പിന്നോക്കമുള്ള കുട്ടികൾ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ട് കാരണം. പല കുട്ടികളും അറിയാമെങ്കിൽ പോലും, കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് വിലയൊക്കെ തെറ്റിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായും ഗണിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ ആ ചോദ്യം നന്നായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് വേണം ഉത്തരത്തിലെത്തുമ്പോൾ. ആ ഒന്നുകൂടെ ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യുക, അതുപോലെ എഴുതി ഉത്തരം ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തുകയും വേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് വരുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ്, ഫ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്യൂസിൻ്റെ ധർമ്മം എന്താണ്? പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ വൈദ്യുത താപന ഉപകരണങ്ങൾ, ഇലക്ട്രിക് ആൻഡ് പോലുള്ള ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ട് അയൺ പോലുള്ള ഉപകരണങ്ങൾ, അതിൻ്റെ കോയിലായിട്ട് നിക്രോം ഉപയോഗിക്കുന്നു. അതിനകത്ത് അതിൻ്റെ കാരണം ഇതൊരു അലോയിയാണ്. അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കുട്ടി തിരിച്ചറിയലിലൂടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് കുട്ടി പഠിക്കുന്നതോടൊപ്പം തന്നെ നിത്യ പ്രായോഗിക ജീവിതത്തിലും നല്ല അറിവ് അവിടെ കിട്ടുന്നുള്ളതാണ്. ബാക്കി സാറ്, അതെ, അത് ഇപ്പോൾ താപത്തിൻ്റെ കാര്യമാണ്, താപോർജ്ജം, വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. അതുപോലെ ഇനി അടുത്തത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നത് തന്നെയാണ്. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നത് ആദ്യമായിട്ട് ആ ഒരു കാര്യം കണ്ടുപിടിച്ചത് നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ്. ആദ്യമായിട്ട് ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത് എഡിസൺ ആണ്. അപ്പോൾ എഡിസൺ അന്നത് കണ്ടുപിടിച്ചപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു, സ്വീകാര്യതയായിരുന്നു അതിന് കിട്ടിയത്. അതിനൊരു ചെറിയ കഥ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം അത് ഒരു പാർക്കിലായിരുന്നു ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. രാത്രി അദ്ദേഹം കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവിടെ ഉണ്ടായിരുന്ന അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകളൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി കെടുത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര എതിർപ്പ്, ഇതായിരുന്നു, എന്താണ് ഈ രാത്രി നട്ട പാതിരക്ക് കൊണ്ടുവന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറയുന്നതൊക്കെ പറഞ്ഞ് ആൾക്കാർ ബഹളം ഉണ്ടാക്കി. പക്ഷെ ലൈറ്റൊക്കെ അണച്ചതിന് ശേഷം ഇദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്ത് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബൾബ് പ്രദർശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അസാധാരണമായ പ്രകാശം കണ്ടിട്ട് അവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ആനന്ദം നിർത്താൻ മാടിയെന്നും രാത്രി മുഴുവൻ ഇദ്ദേഹത്തെ തെരുവിൽ എടുത്ത് അമ്മാനെ മാടിക്കൊണ്ട് നടന്നു എന്നൊക്കെയാണ് കഥ. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതായിരുന്നു ഈ ബൾബിൻ്റെ കണ്ടുപിടുത്തം തോമസ് ആൽവ എഡിസന്റെ. ആ ബൾബ് ഇന്ന് മാറി ഫ്ലൂറസെന്റ് ലാമ്പ്, അത് കഴിഞ്ഞ് CFL, ഇപ്പം LED അങ്ങനെയുള്ള പുതിയ സാങ്കേതിക ഇത് ഇപ്പം പ്രകാശം തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, അഞ്ജന. അഞ്ജന എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ കേട്ടോ. ഹലോ സാർ,
പറയൂ പറയൂ. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ആദ്യത്തെ പാഠത്തിന് ആദ്യ ഭാഗത്ത് ജലത്തെ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് വിഘടിപ്പിക്കുന്നത് പോലെ മറ്റു സംയുക്തങ്ങളെയും വിഘടിപ്പിക്കുവാൻ കഴിയുമോ എന്ന് കണ്ടാൽ പരീക്ഷണം ചെയ്യാൻ പറയുന്നല്ലേ, അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെ ഒന്നുകൂടെ ചോദിച്ച്, അവസാനത്തെ ഭാഗം മാത്രം ചോദിച്ചാ മതി. ആ സംയുക്തങ്ങളെ വിഘടിപ്പിക്കുവാൻ കഴിയുമോ എന്ന് കണ്ടെത്താനായി പരീക്ഷണം ചെയ്യാൻ പറയുന്നില്ലേ ആദ്യത്തെ ഭാഗത്ത്, അത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ആ അങ്ങനെ കണ്ടെത്താൻ പറയുന്നതൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. ഇപ്പൊ നമ്മൾ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണല്ലോ ഒന്ന് കൊടുത്തിരിക്കുന്നത്. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ, അല്ലാതെ പുറത്ത് കൊടുത്തിരിക്കുന്ന തുടർപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അധികം കൊടുത്തിരിക്കുന്നതിലൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല, കുറവാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ അല്ലേ സംശയം അഞ്ജനയ്ക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും പേടിക്കണ്ട, എന്തായാലും നന്നായിട്ട് പരീക്ഷ എഴുതു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അഞ്ജന. ഓക്കെ സാർ, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ അത് നമ്മൾ പ്രകാശത്തിന്റെ പ്രകാശഫലമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്ലൂറസെന്റ് ലാമ്പ്, ഇൻകാൻഡിസെന്റ് ലാമ്പാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും ഈ ഫ്ലൂറസെന്റ് ലാമ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഫ്ലൂറസെന്റ് ലാമ്പിന് ഒരുപാട് മേന്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേന്മകൾ ഈ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം അങ്ങനെ. ആ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൂറസെന്റ് ലാമ്പിനെ അതിന് മറ്റൊരു വെറൈറ്റി ആയിട്ട് വന്ന CFL കോമ്പാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പാണ്. കോമ്പാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് ഈ CFL എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നോക്കാം, പിന്നീട് നോക്കാം. അതുപോലെ LED. അപ്പോൾ അതുപോലെ ഈ CFL നല്ല ഗുണം ഉണ്ടെങ്കിലും അതിനൊരുപാട് ദോഷവശങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ CFL ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ അകത്തുള്ള മെർക്കുറിയുടെ അളവ്, ഇപ്പം നമ്മൾ CFL ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിയുമ്പോൾ അതിനകത്തുള്ള മെർക്കുറി മണ്ണിൽ കലരാനും വെള്ളത്തിൽ കലരാനും അങ്ങനെ നമ്മുടെ ശരീരത്തിലെത്താനും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. അപ്പം ഗുണം പോലെ തന്നെ ഇപ്പം CFL ദോഷങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബുകൾക്ക് ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് കാലം പറയണം. അത്രയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴും ദോഷങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ LED ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഈ അധ്യായത്തിലുള്ളത്. അതായത് ആദ്യം രാസഫലം, പിന്നീട് താപഫലം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അതിൻ്റെ പ്രകാശഫലം. ഈ മൂന്ന് ഫലങ്ങൾ മാത്രമാണ് ഇതിൽ ഈ ഒരു അധ്യായത്തിൽ പറയുന്നുള്ളൂ. ഇനിയും ഫലങ്ങളുണ്ട്, പക്ഷേ ഈ മൂന്നെണ്ണം മാത്രമാണ് പറയുന്നത്. കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം. തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ്? പത്തനംതിട്ട. ചോദിച്ചോളൂ, സംശയം എന്താന്ന് വെച്ചാല്. ഞങ്ങളെ തിരിച്ച് പഠിപ്പിച്ച് ഞങ്ങളെ ലോ റെസിസ്റ്റൻസ് ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന്. അപ്പം ലോ അങ്ങനെ എഴുതിയ മാർക്ക് തരുമോ പരീക്ഷയ്ക്ക്? ഇതേ ഈ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിയല്ല. ഹൈ റെസിസ്റ്റൻസ് ഇല്ല അതിന്. അതിന് ഏതാണോ അതുമായിട്ട്, ഇപ്പൊ നമ്മള് സാധാരണ ലൈൻ ഉപയോഗിക്കുന്നത് ചെമ്പ് അല്ലെങ്കിൽ ചെമ്പ് കമ്പി ആയിരിക്കാം, അല്ലെങ്കിൽ അലുമിനിയം വയറായിരിക്കാം ഉപയോഗിക്കുന്നത്. ആ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട അതിനോട് സമമായിട്ട് നിൽക്കുന്ന റെസിസ്റ്റൻസ് മാത്രമേ ഈ ഫ്യൂസ് വയറിന് ഉള്ളൂ. പിന്നെ ഉള്ളത് അതിന്റെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ആ ഈ ലോ മെൽറ്റിംഗ് പോയിന്റ് കാരണം അത് പിന്നെ എന്താണ് പെട്ടെന്ന് ഉരുകിപ്പോകും. ചെമ്പ് ഉരുകിപ്പോയില്ല, അല്ലെങ്കിൽ അലുമിനിയം ഉരുകിപ്പോയില്ല. അതേ കറണ്ട് ഈ ഫ്യൂസ് വയറിൽ ചെന്നാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത്. അത് ഹൈ റെസിസ്റ്റൻസ് അല്ല, ഈക്വൽ റെസിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു 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 അല്പം കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രമേ ഉള്ളൂ, ഒരു അല്പം കൂടുതലെന്ന് പറയാം. അതുകൊണ്ട് ഹൈ റെസിസ്റ്റൻസ് എന്ന് എഴുതണമെന്നില്ല കേട്ടോ. ഇത് പറഞ്ഞാൽ മതി, ഏത് ലോ മെൽറ്റിംഗ് പോയിന്റ് പറയുക, അതുപോലെ പെട്ടെന്ന് ഉരുകി പൊട്ടിപ്പോകുന്നതാണ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ മാർക്ക് എന്തായാലും കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ സാർ, നമുക്ക് കണ്ടിന്യൂ. അപ്പൊ ഇനി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാൻ തോന്നുന്നു, അതോ അതിലെ ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ? ഇല്ല, ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ഏത് ക്വസ്റ്റ്യൻസിലേക്ക് സാർ ഒന്ന്? ഏതെങ്കിലും ഒന്നാമത്തെ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട, ഫീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഒരു ബൾബിന്റെ പൊട്ടിയ ഫിലമെന്റുകൾ ചേർത്ത് വെച്ചാൽ ബൾബ് നമുക്ക് കത്തിക്കാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശ തീവ്രതയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഓക്കെ, അതിൻ്റെ അത് അതിൻ്റെ ഉത്തരം സ്വാധീനിക്കുക. അത് ഒരു ബന്ധപ്പെട്ട സാധ്യതയുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ കാണുകയാണ് അത്. അപ്പോൾ അവിടെ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ പ്രകാശ തീവ്രത കൂടുകയാണ്. അതിന് കാരണം ഈ പൊട്ടിപ്പോയ ഫിലമെൻ്റ് എന്ന് പറയുമ്പോൾ നീളം ലെങ്ത് കുറയുകയാണ്. നീളം കുറയുമ്പോൾ അതിൻ്റെ പ്രതിരോധം കുറയും. പ്രതിരോധം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കറണ്ടിൻ്റെ അളവ് കൂടുകയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പവർ കൂടുന്നു എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പ്രകാശ തീവ്രത കൂടുന്നത്. അപ്പോൾ അത് നേരത്തെ ഇവിടെ പറഞ്ഞ ചോദ്യത്തിൽ ആ ഫിലമെൻറ്റുമായി ഇത് ഫീസ് ഇത് അതുപോലെ തന്നെ നമുക്ക് അനുബന്ധമായിട്ട് വേറൊന്ന് പറയാവുന്നത്, പിന്നെ ഒരു ഗ്ലാസ് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയാലൊരു ഫിലമെൻറ്റ് ഇത് എന്ത് ചെയ്യും? കത്തിപ്പോവും. അതിൻ്റെ കാരണം അവിടെ അത് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വേറെ ചോദ്യമാണ്. ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയാൽ അവിടെ അതിനകത്ത് എയർ കയറുകയും ബാഷ്പീകരണം സംഭവിച്ച് പെട്ടെന്ന് ഫിലമെൻ്റ് ബാഷ്പീകരിച്ച് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അതൊന്ന് ഫീസുമായത് ഒരു ഇത്. പിന്നെ പ്രതിരോധം ഇവിടെ അറിയേണ്ട വേറൊരു കാര്യം കൂടെ അറിയേണ്ടത്, ഈ പ്രതിരോധം നീളം പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നീളം, ചേതല, വിസ്തീർണം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നെ മറ്റൊന്ന് സ്വഭാവം, പിന്നെ മറ്റൊന്ന് താപനില. അപ്പോൾ ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പ്രതിരോധത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഭാഗം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നീളം, അതുപോലെ ചേതല വിസ്തീർണം, അതുപോലെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയും, പിന്നെ മറ്റൊന്ന് സ്വഭാവം. അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ ഈ കറണ്ടിൻ്റെ അതിനകത്തുണ്ടാകുന്ന കറണ്ടിൻ്റെ ഒഴുക്കിന് വ്യത്യാസമുണ്ട്. പല പലപ്പോഴും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത് പല ഭാഗങ്ങളിലും കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ ചില കുട്ടികൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. പരീക്ഷയെ കൃത്യമായി കുട്ടികളെ സ്വാധീനം കൂടുതൽ മാർക്കിനുള്ള ചോദ്യമാണോ സാർ? അതോ വളരെ കുറച്ച് ചെറിയ ചെറിയ ആശയങ്ങൾ നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ ചർച്ച ചെയ്ത ചില വിഷയങ്ങളുണ്ട്. ചെറിയ ചെറിയ ആശയങ്ങൾ പോലും ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? വിട്ടുപോകും. അപ്പൊ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു, അല്ലെങ്കിൽ ചേതല കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. ചിലപ്പോൾ അതായിരിക്കും കുട്ടികൾക്ക്. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ഈ നമ്മുടെ ഈ ഫിസിക്സിൽ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെടാത്തത് അല്ലെങ്കിൽ അപ്രധാനം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ടെക്സ്റ്റ് തുടങ്ങി അത് തീരുന്നത് വരെയുള്ള എല്ലാ കാര്യവും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പൊ ചില കുട്ടികൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കും, ചിലത് ചോദിക്കും, ചിലത് പഠിക്കും, അത് മാത്രം. അങ്ങനെയല്ലാതെ എല്ലാം പഠിക്കണം. ഓക്കെ സാർ, അടുത്ത കാൾ നമ്മളോട്. നമസ്കാരം, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? കീർത്തന. കീർത്തന എവിടെ നിന്ന് വിളിക്കുന്നു? കോഴിക്കോട്. കോഴിക്കോട് നിന്ന്. ചോദിച്ചോളൂ സംശയം. സാർ, ഈ സിഎഫ്എല്ലിന്റെ മേന്മകൾ എന്തൊക്കെയാ? ഏതാണ് സിഎഫ്എല്? ഹലോ, സിഎഫ്എല്? 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 സിഎഫ്എല്ലിന്റെ പൂർണ്ണ രൂപം കീർത്തനയ്ക്ക് അറിയാമോ? എന്താ അത്? കോമ്പാക്ട് ഫ്ലൂറസെന്റ്. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. അത് ഇന്നിപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. അതിൻ്റെ മേന്മകളെന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഈ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പവർ കൺസെപ്ഷൻ, അതായത് നമ്മുടെ പവറിൻ്റെ വളരെ കുറവാണ്, ഉപയോഗിക്കുന്ന പവറിൻ്റെ അളവ് വളരെ കുറവായതാണ് ഒരു പ്രധാന മേന്മയെന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വൈദ്യുതിയുടെ അളവ് ലാഭിക്കാൻ പറ്റും. ഏറ്റവും അവസാനമായിട്ട് അതും കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന വേറെ എന്താണ്? എൽ ഇ ഡി എന്ന് കേട്ടിട്ടുണ്ടോ? അതാ, അതെന്താണ്? അപ്പോൾ ഇവിടെ പവർ കൺസെപ്ഷൻ, അതായത് പവർ, അതുപോലെ വളരെ കുറഞ്ഞ വോൾട്ടേജിൽ അത് പ്രവർത്തിക്കുന്നുള്ളതാണ്. 15 വാട്ട്സ് വളരെ തുച്ഛമായ വോൾട്ടേജിൽ. നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ ഫ്ലൂറസൻ ലാമ്പ് പിന്നെ ഒക്കെയാണെങ്കിൽ ശരാശരി 40 വോൾട്ടൊക്കെ എടുക്കുന്ന വാട്സൊക്കെ എടുക്കുന്ന പവർ, 40 വാട്സ് എടുക്കുന്ന സാധനത്ത് ഇതെന്ന് പറയുന്നത് 15 വാട്സ്, 10 വാട്സ്, ഇങ്ങനെ പല കുറഞ്ഞ പവറാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന തന്നെ മേന്മ എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ ലൈഫുണ്ട് അതിനകത്ത് വേറൊന്ന് പറയാവുന്നത്. സാധാരണ ഫിലമെൻറ്റ് ലാമ്പിനേക്കാളും കൂടുതൽ അതിന് എന്താണ് കൂടുതൽ ലൈഫുണ്ട്, ആയുസ്സുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഉള്ള മേന്മകൾ. താപനഷ്ടം കുറവാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഏതിലാണെന്നറിയാവോ? ഏതിലാണ്? ഫിലമെൻറ്റ് ലാമ്പിലാണ്. അതായത് ഇൻകാൻഡസൻ ലാമ്പ്. ഇത് താപനഷ്ടം വളരെ കുറവാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും ഏറ്റവും കുറവാണ്. പിന്നെ ഇങ്ങനെ പ്രധാനമായിട്ടും താപനഷ്ടം കൂടുതൽ ഉണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞ ലെവൽ വരുന്ന സാധനമാണ് അത്. പിന്നെ പറഞ്ഞോ, മറ്റെന്തെങ്കിലും? ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
ഓക്കെ, ഏതായാലും സാർ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ രാസഫലം, രാസഫലത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ്. അതിൽ വരാവുന്ന ഒരു ചോദ്യം, ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ രണ്ട് കാർബൺ ഇലക്ട്രോഡുകൾ താഴ്ത്തി വച്ചിരിക്കുന്നു, അതിൽ കൂടി വൈദ്യുതി പ്രവഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലായനിയുടെ നിറത്തിന് എന്ത് മാറ്റം സംഭവിക്കും? കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല നിറമാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അതുപോലെ ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ ഗാഢതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് മാറ്റം സംഭവിക്കാം, നെഗറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് മാറ്റം സംഭവിക്കാം? ഇങ്ങനെ ഒറ്റ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ലായനിയുടെ നിറത്തിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ലായനിയുടെ നിറം കുറയും എന്നാണ് അവിടെ പറയേണ്ടത്. ഓക്കെ, അതിന്റെ ബാക്കി ഉത്തരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഒരു കോൾ കൂടി ഉണ്ട്. തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഗോകുൽ. എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം പുന്നലൂർ നിന്ന് വിളിക്കുന്നു. പുന്നലൂർ. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ ഡൗട്ട്. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് സാർ. സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. നമ്മുടെ ഈ ഫ്ലൂറസെന്റ് ലാമ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അധികം ചോദിക്കാം. അതിനെ കുറിച്ച് നമ്മൾ ഏതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? ഏതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? ഏത് ലാമ്പിനെ കുറിച്ചുള്ള ഇതാണ് കൂടുതലായിട്ട് വരുന്നത്? ആ ഫ്ലൂറസെന്റ് ലാമ്പ് എന്തപ്പെട്ടേ, കൂടുതൽ അതിന്റെ പ്രവർത്തനം നമ്മൾ വിശദമായി പഠിക്കുന്നില്ലേ? ഭാഗങ്ങള്, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായി തിരിച്ചറിഞ്ഞ് വെക്കുക. അതിന്റെ പ്രവർത്തനത്തില് പണ്ടേ വളരെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. നേരത്തെ പുസ്തകത്തിലൊക്കെയാണെങ്കിൽ ഒരു അത്രയും വിശാലമായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുക, അതിന്റെ ഓരോ ധർമ്മങ്ങൾ അറിയുക. അതുപോലെ അറിയാവോ ഏതൊക്കെയാണ് അതിനകത്ത്? ഉദാഹരണമായിട്ട് നമുക്ക് ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മോളിബ്ഡിൻ എന്ന ലോഹമാണ്, അതറിയണം. അതോടൊപ്പം അതിന്റെ അതിന്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു എന്താണ് തോറിയം ഓക്സൈഡിന്റെ ഒരു പിന്നെ കോട്ടിംഗ് അതിനകത്ത് ലേപനം. അത് ലേപനം ചെയ്തിരിക്കുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അയോണീകരണം നടക്കണമെങ്കിൽ അതിനകത്ത് എന്തൊരു വാതകങ്ങൾ നിറച്ചിട്ടുണ്ടെന്നറിയാം? ഏതാണ്? ആർഗൺ വാതകം. ആർഗൺ വാതകം. ശരി. അല്ല, തോറിയല്ല, അവിടെ ആർഗൺ വാതകം നിറച്ചിട്ടുണ്ട്. അതൊരു ഉത്കൃഷ്ട വാതകമാണ്. അതോടൊപ്പം മെർക്കുറി ബാഷ്പം. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന, വോൾട്ടേജ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എ സി മെയിൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? അവിടെ ആ തോറി ഓക്സൈഡ് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഹീറ്റിംഗ് ഓയിൽ ഇലക്ട്രോണിൽ എമിറ്റ് ചെയ്യും, ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്ന അനുസരിക്കും. ഇലക്ട്രോൺ എമിഷൻ ഉള്ളത് കൊണ്ടാണ് അയോണീകരണം നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? അൾട്രാവയലറ്റ് റേസ് ഉണ്ടാവും. അവിടെ അതാണ് അയണൈസ് ചെയ്ത മോളിക്യൂൾസും അതുപോലെ മോളിക്യൂൾസും പിന്നെ അതാണ് അയോൺസും ഉണ്ടാവും. അയോൺസും തമ്മിൽ കൊളൈഡ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അത് ഇലക്ട്രിക് ഡിസ്ചാർജ് ഉള്ള വാക്ക് ഓർക്കുക അവിടെ നമ്മൾ, കേട്ടോ. ഇലക്ട്രിക് ഡിസ്ചാർജ് അതായത് അയോണുകളും പിന്നെ തന്മാത്രകളും നമ്മൾ കൂട്ടിയിരിക്കുന്നതിന് ഫലമായിട്ടാണ് അവിടെ അതിന് ആ വാക്ക് നമ്മൾ ഓർക്കുക. ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ അൾട്രാവയലറ്റ് റേസ് ഉണ്ടാവും. ഈ അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്യുന്നു? ഫ്ലൂറസെന്റ് കോട്ടിംഗിൽ വന്ന് വീഴുകയാണ്. ആ ഫ്ലൂറസെന്റ് കോട്ടിംഗ് ട്യൂബിന്റെ ആകാശത്ത് കൂട്ടിയിരിക്കുന്ന ആ പദാർത്ഥം, എടുത്ത പദാർത്ഥം ഉണ്ടല്ലോ കോട്ടിംഗ് പോലുള്ളത്, ഗ്ലാസിന്റെ അകത്ത്, അതിനകത്തുള്ളത്. ആ കോട്ടിംഗ് ഒന്ന് വീഴുമ്പോൾ സ്വാഭാവികം അത് റീഎമിറ്റായിട്ട് എന്തായിട്ട് പുറത്തേക്ക് വിടും? അങ്ങനെയാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ്, അതറിയണം. പ്രധാനമായിട്ട് ഇത് ഓരോ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് പോലെ ഒന്നുകൂടെ പറയാണ്, അതിന് എന്താണെന്ന് അതിന്റെ ധർമ്മവും വ്യക്തമായി കാണുമല്ലോ. പറഞ്ഞു. തീർച്ചയായിട്ടും. അത് ഒരു മാർക്കിന് ചോദിക്കാം, രണ്ടിന് ചോദിക്കാം, മൂന്ന് വരെ ചോദിക്കാം. മൂന്നിലധികം സാധാരണ ചോദിക്കാറില്ല. ട്രാൻസ്ഫോമർ ഈ പരീക്ഷയ്ക്ക് ഇല്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ഉണ്ട് ഉണ്ട്. അതെ, സെക്കൻഡ് ചാപ്റ്റർ ചോദിക്കാം. ചോദിക്കാം. എന്താ ശരിയായ വ്യക്തമായോ? കേട്ടോ, ഞാൻ പറഞ്ഞ ചോദ്യം അല്ലേ? അതെ അതെ. ഒരു ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഈ ലൈനിയുടെ
നിറത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക. അപ്പോൾ ലായനിയുടെ നിറം കുറയും അല്ലെങ്കിൽ നിറം മങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ റീസൺ ചിലപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധൂകരിക്കുക അങ്ങനെയുള്ളത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടെ നമ്മൾ പറയേണ്ടി വരും. അത് വരുന്നത് ഈ ലായനിക്ക് നീല നിറം കൊടുക്കുന്നത് അതിനകത്തുള്ള കോപ്പറിൻ്റെ അംശമാണ്, കോപ്പറാണ്, കോപ്പർ അയോൺസ് ആണ് അതിന് നീല നിറം കൊടുക്കുന്നത്. ഈ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ഈ കോപ്പർ പ്ലസ് അയോണുകൾ, പോസിറ്റീവ് അയോണുകളാണ് ഈ കോപ്പർ. ഈ പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോവുകയും അവിടെ പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഈ നെഗറ്റീവ് ഇലക്ട്രോഡിൽ കോപ്പർ അയോണുകൾ ചെന്ന് പറ്റിപ്പിടിക്കുമ്പോൾ അത് പോകുന്നത് മുഴുവൻ ഈ ലായനിയിൽ നിന്നാണ്. അപ്പോൾ ലായനിയിൽ കോപ്പറിൻ്റെ അളവ് കുറയും, കോപ്പർ അയോൺസിൻ്റെ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ അളവ് ലായനിയിൽ കുറയും. അങ്ങനെ വരുമ്പോഴാണ് ഈ ലായനിയുടെ നീല നിറം മങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ലായനിയുടെ ഗാഢതയും കുറയും. കോപ്പർ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് കൊണ്ട് ലായനിയുടെ ഗാഢത കുറയും. അതായിരുന്നു ഞാൻ രണ്ടാമത് ചോദിച്ചത്, ഗാഢതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും. അപ്പോൾ ലായനിയുടെ ഗാഢത കുറയും. മൂന്നാമത് പോസിറ്റീവ് ഇലക്ട്രോഡിന് എന്ത് സംഭവിക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, കാരണം അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് കാർബൺ ഇലക്ട്രോഡാണ്. കാർബൺ ആയതുകൊണ്ട് ആ കാർബൺ ഇലക്ട്രോഡിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഈ കോപ്പർ ചെന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ കാർബൺ ഇലക്ട്രോഡിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്തിന് ചുറ്റും ഈ കോപ്പർ ചെന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ അതൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് അതിൻ്റെ നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറും ആ ചോദ്യം. നമുക്ക് കോപ്പർ പലതായിട്ട് കോപ്പർ ഇലക്ട്രോഡ് ഉപയോഗിച്ചാലും അതെ, അതടുത്ത് അതിന്റെ അടുത്തൊരു വേരിയേഷൻ സാർ ചോദിക്കാവുന്നതാണ് ബന്ധപ്പെട്ട്. ആ അതെ, അതിൽ മാറ്റം വരുത്തിയിട്ട് ഈ പോസിറ്റീവ് ഇലക്ട്രോഡിന് പകരം നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് കാർബൺ ആണ് ഉപയോഗിച്ചിരുന്നത്, അത് മാറിയിട്ട് നമ്മൾ കോപ്പർ ഇലക്ട്രോഡ് തന്നെ ഉപയോഗിച്ചാൽ ഇതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം. അപ്പോൾ നിറവ്യത്യാസം എന്തായിരിക്കും, ഗാഢതയ്ക്കുള്ള വ്യത്യാസം എന്തായിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡിന് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ഇലക്ട്രോഡിന് എന്ത് സംഭവിക്കും, ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ചേഞ്ച് വരുന്നത് നമ്മൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡിനെ കാർബൺ മാറ്റിയിട്ട് കോപ്പർ വെച്ചു. അപ്പോൾ ഈ ലായനിയിൽ നിന്ന് കോപ്പർ അയോണുകൾ നീക്കം ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് കോപ്പർ അയോണുകൾ അതേ സ്ഥാനത്തേക്ക് അവിടുത്തേക്ക് ലായനിയിലേക്ക് വരും. അപ്പോൾ ലായനിയിൽ എപ്പോഴും ഈ കോപ്പർ അയോൺസിൻ്റെ എണ്ണം എപ്പോഴും സെയിം ആയിരിക്കും. ആ ഇവിടുന്ന് ഒരാറ്റം നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് ഒരാറ്റം അല്ലെങ്കിൽ ഒരു അയോൺ ഈ ലായനിയിലേക്ക് വരും. അതുകൊണ്ട് നിറത്തിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഗാഢതയ്ക്കും യാതൊരു മാറ്റവും സംഭവിക്കില്ല. പിന്നെ പോസിറ്റീവ് ഇലക്ട്രോഡിന് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നാണ് ഈ കോപ്പർ ലായനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എത്ര പോകുന്നു അത്രയും ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് നേർത്ത് 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 വരും, അതിൻ്റെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും. അതേസമയം ഈ കോപ്പർ അയോൺസ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ചെന്ന് പറ്റിപ്പിടിക്കുന്നത് കൊണ്ട് അതിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരും. അപ്പോൾ ഇത്തരം ഇവിടെ ഈ ഇത്രയും മാറ്റങ്ങളുണ്ട്. നേരത്തെ കേസിൽ ഈ കേസിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബൺ മാറ്റി കോപ്പർ വെക്കുമ്പോഴേക്ക് ഇത്രയും മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അതെ അതെ ഒരു ഒരു ചോദ്യത്തിന്റെ തന്നെ വേരിയേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം സർ. അടുത്ത മറ്റൊന്ന് അടുത്ത ഭാഗം വരുന്ന സാർ, ഇത് ബന്ധപ്പെട്ട് വൈദ്യ ലേപനം എന്നൊരു ഭാഗമാണ് ഇതിനകത്ത് രണ്ടാമത് വരുന്ന ഭാഗം. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വൈദ്യവിശേഷണ തത്വം ഉപയോഗിച്ച് തന്നെ പിന്നെ ഈ ലോഹങ്ങളുടെ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതിന് ആഭരണങ്ങൾക്ക് വലിയ ഡിമാൻഡുള്ള കാലമല്ലേ. സ്വർണ്ണത്തെ പോലെ വെല്ലുന്ന തരത്തിൽ ആ ഇലക്ട്രോപ്ലേറ്റിംഗ് അത് ആ പ്രോസസ്സാണ്. അതെന്ന് പറയുമ്പോൾ അവിടെ അറിയേണ്ടത്, പ്രധാനമായിട്ട് അറിയേണ്ടത്, സാറ് നേരത്തെ പറഞ്ഞ ആ ഇലക്ട്രോളിസിസും ഈ ഇലക്ട്രോപ്ലേറ്റിംഗും രണ്ടും ഡി സി അതായത് ഡയറക്റ്റ് കറണ്ട് നേർധാര വൈദ്യുതിയിലൂടെ മാത്രമേ എ സിയിൽ വർക്ക് ചെയ്യത്തില്ല. പ്രത്യേക ഓർത്തി കുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്ന് തോന്നുന്നു. കാരണം എ സിയിലാകുമ്പോൾ അതിൻ്റെ ധ്രുവത മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇത് ഒരേ ധ്രുവതയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രോസസ്സും അതായത് വൈദ്യ ലേപനവും വൈദ്യ വിശേഷണവും ശരിയായ രീതിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അറിയേണ്ടതെന്ന് പറയുന്നത് ഏത് ലോഹത്തിലാണോ ഏതിലാണോ പൂശേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിൽവർ കപ്പിൽ സ്വർണം പൂശുന്നു ഉദാഹരണത്തിന്. അപ്പോൾ അവിടെ സിൽവർ കപ്പ് ആ പൂശ ഏതിലാണോ പൂശേണ്ടത് അത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിൽ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഏത് ലോഹമാണ് ഇപ്പോൾ സ്വർണ്ണമാണ് പൂശുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ജലീയ ലായനിയാണ് നമ്മൾ ഇലക്ട്രോ ലൈറ്റായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിൽവർ പൂശുകയാണെങ്കിൽ സിൽവർ നൈട്രേറ്റ് എടുക്കും, അല്ലെങ്കിൽ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിശ്രിതം എടുക്കും. സ്വർണ്ണമാണെങ്കിൽ ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിശ്രിതം എടുക്കും.
അപ്പോൾ അങ്ങനെയുള്ള ക്രോമിയമാണ് ഈ ക്രോമിക് ആസിഡ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ചിത്രം വരയ്ക്കുന്ന പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ചോദ്യം സാധ്യതയുള്ള തെറ്റിച്ചൊക്കെ ചിത്രം കൊടുത്തു ചോദിക്കാം. ഈ പറഞ്ഞ ആ കുട്ടിക്ക് അത് അറിയാവുന്ന അറിയാൻ പരിശോധിക്കാൻ ആ ചോദ്യം സാധ്യതയുള്ളതാണ്. കാരണം നെഗറ്റീവ് ഇലക്ട്രോഡിൽ കൊടുക്കണമെന്ന് കുട്ടി അറിയണ്ടേ, ഏത് ലോഹമാണ് പൂശുന്നത് അത് പോസിറ്റീവ് ഇലക്ട്രോഡായിരിക്കണം. കാരണം അങ്ങനെയൊക്കെ ഉള്ള തെറ്റായി തന്നെ ആ ചിത്രം കൊടുത്തുകൊണ്ട് അത് ചോദിക്കാവുന്നൊരു മേഖലയാണ് ഈ വൈദ്യ ലേപനം എന്ന് പറയുന്നത്. അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്, അവിടെ ഈ പറഞ്ഞ വൈദ്യവിഷയുടെ തത്വം തന്നെയാണ് അവിടെ. പിന്നെ അതുപോലെ ഒരു അകത്ത് പൂശുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ വരാ ചോദ്യം. അത് കുട്ടിക്ക് ചെറിയ ഇത് വരുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നില്ല സാറേ. അതിനകത്ത് അപ്പോൾ ഒരു കപ്പിനകത്ത് പൂശുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോഡിനകത്ത് തന്നെ വെച്ച് ഇലക്ട്രോലൈറ്റ് അതിനകത്ത് എടുത്തിട്ട് വേണം ചെയ്യാനുള്ളത്. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയോടൊപ്പം തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ, നമസ്കാരം. ആരാത്? സാന്ദ്ര. എവിടെ നിന്ന് വിളിക്കുന്നു? ചേർത്തല. ഓക്കെ, നന്നായിട്ട് പഠിച്ചോ ഫിസിക്സ്? പഠിച്ചു. ചെറിയ സംശയങ്ങൾ ഉണ്ടല്ലേ, ചോദിച്ചോളൂ സാന്ദ്ര. സ്റ്റാർ കണക്ഷൻ അല്ലേ അതിപ്പോ? അതെ, അത് ഈ പരീക്ഷയ്ക്കില്ലല്ലോ. അത് നമുക്ക് ആ ചാപ്റ്ററിന്റെ രണ്ട് പേജ് മാത്രമേ ഉള്ളൂ. ത്രീ ഫേസ് ജനറേറ്റർ വരെ മാത്രമേ ഇപ്പൊ പഠിക്കാണ്ടു. സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആ ഭാഗം വരെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മാത്രമേ ചോദ്യം വരുള്ളൂ. നമുക്കത് ഡൗട്ട് പറഞ്ഞോ. ഡൗട്ട് ചോദിച്ചു കുഴപ്പമില്ല, ഡൗട്ട് പറയാം. പരീക്ഷിക്കതില്ല പിന്നെ ചോദിച്ചോളൂ. അപ്പോ സ്റ്റാർ കണക്ഷൻ എന്താ എങ്ങനെയാണെന്നാണോ അറിയേണ്ടത്? അതെ. ഈ സ്റ്റാർ കണക്ഷൻ നമ്മളെ വിതരണ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, അതറിയാലോ. വിതരണ ട്രാൻസ്ഫോമർ നമ്മള് അധികവും ഈ ത്രീ ഫേസ് ആണ്, ത്രീ ഫേസിലാണ് വിതരണം ചെയ്യുന്നത്, അതറിയോ? അതെ. അപ്പൊ വിതരണ ട്രാൻസ്ഫോമറിന് ഒരു ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ എന്താ? പ്രൈമറി കോയിലും പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ ഉണ്ടാവും, അതല്ലേ? കോറും ഒക്കെ ഉണ്ടാവും. ഈ വിതരണ ട്രാൻസ്ഫോമറിന് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും മൂന്ന് വീതം കോയിലുകൾ ഉണ്ടാവും. സാധാരണ ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറിയും ഒരു സെക്കൻഡറിയും അല്ലേ? ഇവിടെ ഈ വിതരണ ട്രാൻസ്ഫോമറുകൾക്ക് സെക്കൻഡറിയിൽ മൂന്ന് കോയിലുകൾ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കോയിലുകൾക്കും കൂടി എത്ര പുറത്തേക്ക് എത്ര ലൈനുകൾ വരാൻ സാധ്യതയുണ്ട്? അല്ല, മൂന്ന് കോയിലുകൾക്ക് ഓരോ കോയിലിനും രണ്ടഗ്രങ്ങൾ ഉണ്ടാവില്ലേ? ഓരോ കോയിലിനും രണ്ടഗ്രങ്ങൾ ഉണ്ടാവുമ്പോ മൂന്ന് കോയിലിനും കൂടി എത്ര അഗ്രങ്ങൾ പുറത്തേക്ക് വരും? അതെങ്ങനെയാ? ഒരു കോയിലിന് രണ്ടഗ്രം ഉണ്ടാവുമല്ലോ. ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ സാന്ദ്ര, കേൾക്കുന്നുണ്ടോ? ഹലോ. അതെ, ഒരു കോയിലിന് രണ്ടഗ്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ മൂന്ന് കോയിലിന് കൂടി എത്ര ഉണ്ടാവും? ആറ്. അതന്നെ, ആറ് അഗ്രങ്ങൾ പുറത്തേക്ക് വരണം. ആ പക്ഷെ ഈ ആറ് അഗ്രങ്ങൾ ആറ് ലൈനുകളായിട്ട് പുറത്തേക്ക് വരുന്നില്ല, അത് പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കോയിലിന്റെ ഒരഗ്രം സ്വതന്ത്രമായി പുറത്തേക്ക് നമ്മൾ ലൈൻ എടുക്കുന്നു, രണ്ടാമത്തെ കോയിലിന്റെ ഒരഗ്രവും പുറത്തേക്ക് ലൈനായിട്ട് എടുക്കുന്നു, മൂന്നാമത്തെ കോയിലിന്റെ ഒരഗ്രവും പുറത്തേക്ക് ലൈനായിട്ട് എടുക്കുന്നു. ഇപ്പോൾ മൂന്ന് കോയിലിന്റെ ഓരോ അഗ്രം ബാക്കിയില്ലേ? ആ മൂന്നും കൂടി കണക്ട് ചെയ്യും, ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. അവിടെ നിന്ന് നാലാമത്തെ ലൈൻ എടുക്കും. ആ ലൈനിനെയാണ് നമ്മൾ ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത്. ബാക്കി ഓരോ അഗ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ലൈനുകളെ നമ്മൾ ഫേസ് ലൈൻ എന്ന് പറയും. ഇതാണ് ആക്ച്വലി ആ സ്റ്റാർ കണക്ഷൻ. നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് വേണമെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏതായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ആവുമെന്ന് തോന്നുന്നു. അത് നോക്കാമെങ്കിൽ അതും കൂടി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സാന്ദ്രയ്ക്ക് ഇത് മാത്രമാണോ അല്ലേ സംശയം? ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നാളെ എഴുതാൻ വളരെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിച്ചോളൂ. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാന്ദ്ര. ഓക്കെ സാർ, നമുക്ക് അടുത്ത ചോദ്യങ്ങളും കൂടി ഒന്ന് നമ്മൾ പറഞ്ഞു വന്നായിരുന്നല്ലേ ഒരു ചോദ്യത്തിലേക്ക്. ചോദ്യം ഇവിടെ നേരത്തെ പറഞ്ഞത് പിന്നെ ഇത്
വൈദ്യലേപനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും നമ്മൾ അവിടെ അവിടെയും ഫാരഡേയുടെ നിയമമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ ആ കടത്തിവിടുന്ന വൈദ്യചാർജിന് ആനുപാതികമായ രീതിയിലായിരിക്കും ആ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും അടിവരയിട്ട് കുട്ടികൾ ഓരോ പോയിന്റുകളായിട്ട് കൃത്യമായി സൂക്ഷ്മമായി പലപ്പോഴും എനിക്ക് തോന്നി കുട്ടികൾ കൃത്യമായി വേർതിരിച്ച് വിശകലനം കൃത്യമായ വിശകലനത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. അപ്പൊ അവിടെ ആ ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ അതെ അങ്ങനെ പലപ്പോഴും കുട്ടികൾക്ക് പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ചെറിയ ചെറിയ ആശയങ്ങളാണ് അവര് ആ ഒരു ചെറിയ ഇതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പൊ അതാണ് അവിടെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ക്ലാസ് തന്നെ എടുക്കുമ്പോൾ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കുട്ടികളിൽ എത്തിക്കാൻ വിജയിച്ചാൽ നമുക്ക് തീർച്ചയാണ് പകുതി ജോലി അവിടെ തീർന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കുന്നതിനകത്താണ് ഈ വിഷയത്തിന്റെ ഒരു സവിശേഷത എന്നുള്ളത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ വിഷയം പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ അടുത്ത ഇതിനകത്ത് വരുന്ന ഭാഗം പ്രകാശഫലം അല്ലേ സാർ? താപഫലവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് താപഫലമായി ജൂൾ നിയമത്തിന്റെ ബന്ധപ്പെട്ട് വരുന്ന ഫ്യൂസിന്റെ ഉപയോഗം കുട്ടി ഫ്യൂസ് കെട്ടിയിടാൻ വീട്ടിൽ കറണ്ട് പോയാൽ ഇപ്പൊ ഫ്യൂസിന്റെ സാധനത്ത് സർക്യൂട്ട് ബ്രേക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ധർമ്മം അറിയുന്നതുകൊണ്ട് അവന് നിത്യജീവിതത്തിലും വളരെ പ്രയോജനപ്പെടുന്നുള്ളതാണ്. അപ്പൊ ഫ്യൂസിന്റെ ധർമ്മം അവിടെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അത് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്ന ഉപായമാണെന്നൊരു തിരിച്ചറിവ്. അപ്പൊ അവിടെ അത് ഫീസിന്റെ ധർമ്മമായിട്ട് പല വിവിധ തരത്തിലുള്ള പല പഴയ ഫീസുകൾ എന്തൊക്കെയാണ്, കാർട്രിഡ്ജ് ഫീസുകൾ എന്നും പറഞ്ഞ് നേരത്തെ ഉപയോഗിച്ചിരുന്ന കാർട്രിഡ്ജ് ഫീസുകളുണ്ട്, പലതരത്തിലുള്ള ഫീസുകളുണ്ടെന്നുള്ള തിരിച്ചറിവ് പുസ്തകത്തിലുള്ള കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു മേഖല എന്ന് പറയുന്നത്. പിന്നെ താപനോപകരണങ്ങളിൽ വൈദ്യുതി ഇലക്ട്രിക് കെറ്റില്, ഇലക്ട്രിക് സ്റ്റൗവ്, അതുപോലെ ഇത് ഇപ്പൊ ഫീസിന്റെയാണ് ഇവിടെ അതാണ് ആ ഫീസിന്റെ വിഷ്വൽ നമുക്കൊന്ന് കാണാം. പലതരത്തിലുള്ള ഫീസുകൾ ഇത് ഫീസിന്റെ അന്ന് അതിൽ പോസ്റ്റലിയും ബ്ലോക്കും ഉണ്ട്, കരിയറും ഉണ്ട്, പോസ്റ്റലിയും ബ്ലോക്കും ഉണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രകടമായ സവിശേഷത എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്, അതായത് വിദ്യുതിരോധിയായ വസ്തു കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സേഫ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ സ്ഥാനത്ത് ഇന്ന് അതുപോലെ വേറെ കാർട്രിഡ്ജ് ഫീസ് നേരത്തെ പറഞ്ഞ അതാണ് അടുത്തതാണ്. അതെ, ഇതിപ്പോ പല ഉപകരണങ്ങളിൽ ഇപ്പൊ ടിവിക്കുള്ളിലായാലും മോട്ടോർ ഒരുപാട് ഉപകരണങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ഫ്യൂസുകൾ, കാർട്രിഡ്ജ് ഫ്യൂസുകൾ എന്നാണ് അതിൽ പറയുന്നത്. അടുത്ത കോൾ നമുക്ക് വന്നിട്ടുണ്ട്. തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഹലോ, കോൾ ഡ്രോപ്പ് ആയി. ഓക്കെ സാർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. ഇനി നമുക്ക് താപഫലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ രണ്ട് സർക്യൂട്ടുകൾ തന്നിരിക്കുന്നു. ഒരു ഒരു സർക്യൂട്ടിൽ ചെമ്പ്, അതിനെ ഒരു 6 വോൾട്ട്, ഒരു ചെമ്പിന്റെ ചെറിയ പീസ് 6 വോൾട്ടുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അടുത്തതില് നിക്രോ, അതിനെയും ഇതേപോലെ തന്നെ 6 വോൾട്ടുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ചോദ്യം ഇതാണ്, ഇതിൽ ഏത് സർക്യൂട്ടിൽ ഏതായിരിക്കും കൂടുതൽ ചൂടാവുക? രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഒന്നിൽ ചെമ്പാണ് കൊടുത്തിരിക്കുന്നത്, മറ്റേതിൽ നിക്രോമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെമ്പും നിക്രോമും ഒരേ ലെങ്ത് ആണ്, അതുപോലെ ഒരേ ഛേദതല വിസ്തീർണ്ണമാണ്, അതിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജും സെയിം ആണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ചെമ്പാണോ കൂടുതൽ ചൂടാവുക, അല്ല നിക്രോമാണോ കൂടുതൽ ചൂടാവുക, ഏതാണ് കൂടുതൽ ചൂടാവുക? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായേക്കാം. ഓക്കെ, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത കാൾ നമ്മളോട് പണ്ട് തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? മെർലിൻ. എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ കേട്ടോ സംശയം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ വൈദ്യുതകാന്തിക പ്രേരണം എന്ന ചാപ്റ്ററിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്? അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാം ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒന്നും ഒഴിച്ചു വിടാതെ എല്ലാം പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസിനും സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമായിരിക്കില്ല അടുത്ത പ്രാവശ്യം ചോദിക്കുക. ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിട്ടിട്ട് പോകരുത്. ഹലോ, കട്ടായി കോൾ ഡ്രോപ്പ് ആയി. മെർലിൻ, ഏതായാലും ആ സെക്കൻഡ് പോർഷൻ ഒത്തിരി കവർ ചെയ്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മെർലിൻ ചോദിച്ചത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ താപപരമായി ബന്ധപ്പെട്ട് ഈ പ്രതിരോധവുമായി ബന്ധപ്പെടുത്തിയൊരു ഭാഗം നമുക്ക് സാധാരണ പിന്നെ
പ്രതിരോധം പിന്നെ കൂടിയാൽ പിന്നെ താപം കൂടുന്നു, പ്രതിരോധം കുറഞ്ഞാൽ താപത്തിന്റെ അളവ് കുറയുന്നു. അപ്പൊ അവിടെ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, പ്രതിരോധം കുറയുമ്പോൾ യഥാർത്ഥത്തിൽ താപം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്നത് പിന്നെ എൽ ലെങ്ത്ത്, അതായത് ഈ പ്രതിരോധത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ നേർ അനുപാതത്തിലാണെന്നുള്ളത്. പക്ഷെ അവിടെ സംഭവിക്കുന്ന അത് കുട്ടിക്ക് അവിടെ ബോധ്യമാക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പ്രതിരോധം കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കറണ്ട് കൂടുകയാണ്. കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് പിന്നെ കൂടുന്നുള്ളൊരു ആശയം കുട്ടിയിൽ എത്തേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്നത് അവിടെ നമുക്ക് പഠിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യസ്തയുള്ള ഒരു ആശയം. അവിടെ ഇത് കുട്ടി പെട്ടെന്ന് കുട്ടി ഉത്തരം എഴുതുമ്പോൾ അവിടെ പ്രതിരോധം കുറയുന്നതുകൊണ്ട് കറണ്ട് കുറയും, താപം കുറയുന്നു. പക്ഷെ അങ്ങനെയല്ല, പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടുന്നു, അതുകൊണ്ട് ഫലമായിട്ട് താപത്തിൻ്റെ അളവ് കൂടുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. അടുത്ത ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അടുത്ത കോൾ നമുക്കുണ്ട്. തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ. ആ ഹലോ. ഹലോ. കോളുണ്ടോ? ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, എന്താണ് പേര്? സജീൽ എന്നാണ് പേര്. സജീൽ എവിടുന്ന് വിളിക്കുന്നു? രാമനാട്ടുകര. ഓക്കെ, സജീനെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട്. ഞങ്ങൾക്ക് ലൈനിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചോദ്യം ചോദിച്ചോളൂ. സംശയം എന്താന്ന് വെച്ചാൽ. ആ പറഞ്ഞോ. ഫസ്റ്റ് ചാപ്റ്ററിൽ വൈദ്യുത വിശ്ലേഷണം ഉണ്ടല്ലോ, അതില് കോപ്പറിന് സംഭവിക്കുന്നത് എന്താന്ന് വിശദീകരിക്കാണ്. കോപ്പറിന് സംഭവിക്കുന്നത് ഏതാണ്? അത് രണ്ടു തരം, രണ്ടെണ്ണം നമ്മളത് പഠിക്കുന്നില്ലേ അതിനകത്ത്? കാർബൺ കാർബൺ ഇലക്ട്രോഡ് വെച്ചിട്ടും പിന്നെ ഏതാണ്? പിന്നെ അത് കൂടാതെ അതാണോ ഉദ്ദേശിച്ചത്? കാർബൺ വെക്കുമ്പോ എന്താണ് തരാത്ത? ഏതാണ് പിക്ചർ തരാത്തൊന്ന് നമ്മൾ പഠിക്കില്ലേ? അത് കോപ്പറിന്റെ അല്ലേ? അതാണോ? അതെ, കോപ്പർ ഇലക്ട്രോഡുകളായിട്ട് ഏത് വെച്ചിരിക്കുന്നു? കോപ്പർ സൾഫേറ്റിന്റെ വൈദ്യുത വിശ്ലേഷണം. കോപ്പർ സൾഫേറ്റിന്റെ വൈദ്യുത വിശ്ലേഷണമാണോ? കോപ്പർ രണ്ട് ഇലക്ട്രോൺ ആണല്ലോ. ഓ, അത് ശരിയാണ്. ആ അതെ, അവര് രണ്ട് ഇലക്ട്രോൺ അവിടുന്ന് നെഗറ്റീവ് ഇലക്ട്രോൺ എന്നിട്ട് സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് മാറിയിട്ട് കോപ്പർ പറ്റി പിടിക്കുന്നു. സൾഫർ സൾഫേറ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുക. സൾഫേറ്റ് സൾഫേറ്റ് അയോണുകളായിട്ട് മാറും. അത് ഹൈഡ്രജൻ ഹൈഡ്രജൻ കളർ എന്താ? കളർ മങ്ങും. സൾഫേറ്റിന് പ്രത്യേകിച്ച് കളർ വരുന്നില്ല. ഇല്ല ഇല്ല, ആ നീല കളർ മങ്ങി വരും. ഓക്കെ, അതൊരു വലിയ സംശയമായിരുന്നു സജീൻ, അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അത് കിട്ടിയപ്പോൾ സന്തോഷമായി. താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, അടുത്ത നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് നമുക്ക് ഈ അടുത്തൊരു ഭാഗം മേഖല എന്ന് പറഞ്ഞാൽ പ്രകാശ ഫലങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രകാശ ഫലങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ ഇവിടെ നിന്നുണ്ട് സംശയങ്ങൾ എന്നിട്ട് പേര് ചോദിച്ചതാണ്. ഫ്ലോറസ് ലാമ്പ് അത് വരുന്നതാണ് പ്രവർത്തനമായി ബന്ധപ്പെട്ടാണ്. അത് ഡിസ്ചാർജ് ലാമ്പുകളുടെ ഓരോ ഡിസ്ചാർജ് ലാമ്പുകളിലെ നിറവും തന്നെ പല നിറത്തിലുള്ള ഡിസ്ചാർജ് ലാമ്പുകളും ലഭ്യമാണ്. അതിൻ്റെ നിറവെന്ന് പറയുന്നത് അതിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഇന്ന വാതകം നിറച്ച് ഇന്ന കളർ കിട്ടും എന്നൊരു ചാർട്ട് തന്നെ പുസ്തകത്തിലുണ്ട്. ആ ഭാഗം കൂട്ടി സാധ്യതയുള്ളൊരു മേഖലയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ചോദ്യങ്ങൾ പലപ്പോഴും സാധ്യതയുള്ളൊരു മേഖലയാണത്. അപ്പോൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പിന്നെ ഡിസ്ചാർജ് ലാമ്പുകളുമായി ഇതിൻ്റെ ഈ ഫ്ലൂറസൻ ലാമ്പിൻ്റെ പ്രവർത്തനം, അതിൽ എൽ ഇ ഡി എന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗത്തിനുണ്ട്. പിന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതിനെക്കുറിച്ച് സൂചനയുണ്ട്. അതുപോലെ സി എഫ് എല്ലിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും തുടങ്ങിയ മേഖലകളിലൂടെ ആ പ്രകാശഫലം എന്നുള്ള ഭാഗം എനിക്ക് തോന്നുന്നു. അവിടെ കുറച്ച് ഒരുപാട് പ്രയാസമുള്ള മേഖലകളില്ല കുട്ടികൾക്ക് മനസ്സിലാവുന്ന നേരത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ ഈ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ ആശയങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചാൽ ആ ഭാഗങ്ങൾ വളരെ എളുപ്പമുള്ള ഇതാണ് ഈ ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യം ആശയങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യങ്ങളിലേക്ക് തന്നെ പോകണം. അടുത്തത് വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ്. അത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ശരി, അതിൽ എന്താണ് വൈദ്യുതകാന്തിക പ്രേരണം എന്നുള്ളതാണ് കുട്ടിയെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. വൈദ്യുതകാന്തിക പ്രേരണം എന്താണ്? ഒരു കോയിലിൽ ഒരു കോയിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാന്തവും, അപ്പോൾ കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കോയിലിൽ ഒരു EMF ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ വൈദ്യുതകാന്തിക പ്രേരണം. അപ്പോൾ അവിടെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, EMF അളവ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ഒരു ചോദ്യം വരിക. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. ഒന്ന്, ഈ കമ്പിച്ചുറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം.
രണ്ട് കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം, കാന്തിക ശക്തി വർദ്ധിപ്പിക്കണം. മൂന്ന് അതിൻ്റെ ചലന വേഗത വർദ്ധിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഇതിൽ ഈ ഒരു ആശയം വെച്ചുകൊണ്ടാണ് ഈ ജനറേറ്ററിലേക്ക് പോകുന്നത്. അവിടെ രണ്ട് തരം ജനറേറ്റർ പഠിക്കാനുണ്ട്, എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും. അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ ചിത്രം കൊടുത്തിട്ട് ചിലപ്പോൾ അത് തെറ്റായ ചിത്രം കൊടുക്കാം. അപ്പോൾ അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാറിയിട്ട് കൊടുക്കാം. ആർമേച്ചർ, ഫീൽഡ് കാന്തം, സ്ലിപ്പ് റിങ്, ബ്രഷ്, ഇത്രയും ഭാഗങ്ങളാണ് അതിൽ സാധാരണയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ അത് മാറ്റി കൊടുക്കാം. ആർമേച്ചറിന് പകരം അവിടെ ലേബൽ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഫീൽഡ് കാന്തം എന്നായിരിക്കും. അപ്പോൾ അത് കുട്ടി കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ശരിയായ ഘടന അറിയുന്ന കുട്ടിക്ക് മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡി സി ജനറേറ്റർ. അപ്പോൾ എ സി ജനറേറ്ററിന് വലിയ വ്യത്യാസമൊന്നും ഡി സി ജനറേറ്ററിന് ഇല്ല ഘടനയിൽ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് എന്താണെന്ന് ചോദിക്കാം. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിൽ ഘടനയിലുള്ള വ്യത്യാസം എന്ത്? അതിൻ്റെ ഉത്തരം, അതിൽ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡി സി ജനറേറ്ററിൽ അത് സ്പ്ലിറ്റ് റിങ് ആകും. സ്പ്ലിറ്റ്, ഒന്ന് സ്ലിപ്പാണ്, മറ്റേത് സ്പ്ലിറ്റാണ്. ആ റിങ്ങിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാവുന്നത്, എ സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിലും ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിലും ഉണ്ടാകുന്ന വൈദ്യുതി, എ സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ എ സി ആണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ തെറ്റായിട്ട് ചോദിക്കുക, പറയാം ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഡി സി ആണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. ഇതിൽ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ജനറേറ്ററിലെ ആർമേച്ചറിൽ എ സി ആണ് ഉണ്ടാകുന്നത്. ആക്ച്വലി അത് ബാഹ്യ സർക്യൂട്ടിലേക്ക് വരുമ്പോഴാണ്, അത് എ സിയുടേത് എ സി ആയിട്ട് തന്നെ പുറത്തേക്ക് വരും. ഡി സി ജനറേറ്ററിൽ പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ എ സി ആണെങ്കിലും ആർമേച്ചറിൽ എ സി ആണെങ്കിലും പുറത്ത് വരുന്നത് ഡി സി ആയിട്ടാണ്. അതിന് സഹായിക്കുന്ന ആളാണ് ഈ പറയുന്ന ഈ സ്പ്ലിറ്റ് റിങ്. അതുകൊണ്ട് ഈ സ്പ്ലിറ്റ് റിങ്ങിന് ഒരു പ്രത്യേക പേര് പറയും, അതാണ് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇവർ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം വരാം. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും താരതമ്യം ചെയ്യുക എന്നുള്ള രീതിയിലൊരു ചോദ്യം വരാം. അതുപോലെ പിന്നെ അതിൽ വരുന്നതാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ, പിന്നെ സെൽഫ് ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോയിലുകൾ, അടുത്തടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് കോയിലുകൾ, ഒരു കോയിലിൽ എ സി കൊടുത്താൽ അതിനടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ കോയിലിൽ എ സി ഉണ്ടാകും, പ്രേരണം ചെയ്യപ്പെടും. അവർ തമ്മിൽ ടച്ച് ചെയ്യൊന്നും വേണ്ട, അടുത്തടുത്ത് വെച്ചാൽ മാത്രം മതി, അടുത്ത് വെക്കണം എന്നുള്ളു. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? അവിടെ ചോദ്യങ്ങൾ ഒരുപാട് വരാം. ഒന്ന്, എന്താണ്, എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്താണ്? ഒന്ന്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കോയിലിൽ നമ്മൾ എ സി കൊടുക്കുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടാമത്തെ കോയിലിൽ എങ്ങനെയാണ് എ സി പ്രേരണം ചെയ്യപ്പെടുന്നത് എന്ന് ചോദിക്കാം. ഇനി ഈ ഒന്നാമത്തെ കോയിലിൽ കൊടുക്കുന്ന എ സി അതിൻ്റെ അളവും രണ്ടാമത്തെ കോയിലിൽ ലഭിക്കുന്ന എ സിയുടെ അളവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. ഇനി ഇത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പോൾ ഒരു തത്വം എന്താണ്, അതിൻ്റെ അത് എങ്ങനെയാണ് അത് ഒരു ഉപകരണത്തിലേക്ക് വരുന്നത്, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാം. പിന്നെ അതിനകത്ത് മറ്റൊന്ന് പ്രധാനമായിട്ട് വരുന്നത് ഈ മോട്ടറിൻ്റെ തത്വം. മോട്ടർ ഇത് മോട്ടോർ, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു, മോട്ടോറിൽ വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അപ്പോൾ മോട്ടോറിൻ്റെ ഫ്ലമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കുട്ടികൾ. കൃത്യമായും ഫ്ലമിങ്ങിൻ്റെ ഇടതുകൈ നിയമവുമായി ബന്ധപ്പെട്ട് ആണ് മോട്ടോർ വർത്തിക്കുന്നതെന്ന്, അവിടെ അതിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് മൂവിംഗ് ഗോൾ മൈക്രോഫോൺ, അതുപോലെ ലൗഡ് സ്പീക്കർ. ഇത് അതിൻ്റെ പ്രവർത്തനം ഇതിനകത്ത് പ്രതിപാദിക്കുന്ന മറ്റു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കർ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മൈക്രോഫോൺ വൈദ്യുതകാന്തിക പ്രേരണമാണ്. അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും, ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അത് ആ ആശയം വെച്ചിട്ടാണ് ആ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അവിടെ. പിന്നെ സാർ നേരത്തെ പറഞ്ഞ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചോദ്യം പിന്നെ ചിത്രം വേണമെങ്കിൽ കൊടുക്കാം. ഒരു പച്ചരുമ്പ് പോറിൽ പിന്നെ രണ്ട് കമ്പി ചുറ്റ്, ആദ്യം ഒരു കമ്പി ചുറ്റ് ചുറ്റിയിട്ട് അതിന് അത് ഒരു വൈദ്യുത സ്രോതസ്സെന്ന് മാത്രം കൊടുക്കാം വേണമെങ്കിൽ.
വൈദ്യുതസ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് വൈദ്യുതസ്രോതസ്സിന്റെ പേര് പറയത്തില്ല. അപ്പോൾ എന്നിട്ട് അടുത്തൊരു അതേ ഇതിൽ തന്നെ വേറൊരു കോയിലും വൈൻഡ് ചെയ്ത് വെക്കുക, അതൊരു ബൾബുമായിട്ട് കണക്ട് ചെയ്യുക, ബൾബുമായിട്ട് ഘടിപ്പിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ബൾബ് പിന്നെ തുടർച്ചയായി പ്രകാശിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ വൈദ്യുതസ്രോതസ് ഏതാണെന്ന് വേണമെങ്കിൽ കുട്ടി ചിലപ്പം വ്യക്തമായിട്ട് അറിയാം. എ സി ആണെങ്കിൽ മാത്രമേ അവിടെ എ സി ആണ് ആ വൈദ്യുതി. എ സി വൈദ്യുതി സ്രോതസ് കൊടുക്കുമ്പോഴാണ് അവിടെ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ മീനിങ് തന്നെ വരുന്നത്. ആ ഒരു ആദ്യത്തെ കോയിലിന് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയും, രണ്ടാമത്തേന് സെക്കൻഡറി കോയിൽ എന്ന് പറയും. അവിടെ നിന്ന് അവിടെ ഇലക്ട്രിക് വൈദ്യുതി അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് മറ്റൊന്ന് സെൽഫ് ഇൻഡക്ഷനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ പ്രവർത്തനം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരു വൈദ്യുത സർക്യൂട്ടിൽ പിന്നെ ഒരു വൈദ്യുത സ്രോതസ്സുമായി കണക്ട് ചെയ്താൽ നിശ്ചിത പ്രകാശം ഒരു ബൾബുമായി കണക്ട് ചെയ്ത് കണക്റ്റിംഗ് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ കിട്ടുന്ന പ്രകാശം നോർമലായിട്ടുള്ള കിട്ടുന്ന ആ വോൾട്ടേജ് അനുസരിച്ച് പ്രകാശം കിട്ടുമെങ്കിൽ നമ്മൾ അതിനകത്തൊരു സോളിനോയിഡ് ഒരു ചെറിയ കമ്പിച്ചിട്ട് ഇപ്പോൾ സോളിനോയിഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു. അപ്പോൾ അങ്ങനെ കുറയാനുള്ള കാരണം ആ സർക്യൂട്ടിനുണ്ടാകുന്ന എ സിക്ക് വിപരീതമായി ആ ഒരു EMF അതായത് വൈദ്യുതചാലക ബലം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അവിടെ ആ അതിനെതിരായ ഒരു EMF ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ പ്രകാശ തീവ്രത കുറയുന്നത്. അപ്പോൾ ആ ആശയം, അപ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് അവിടെ വീണ്ടും നമ്മളൊരു പച്ചരുമ്പ് കോറ അതിനകത്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ കുറയുകയാണ്. പച്ചരുമ്പ് കോറ് ആ കമ്പ്യൂട്ടറിനകത്ത് ഒരു പച്ചരുമ്പ് കോറ് കടത്തി വെച്ചാൽ അത് വീണ്ടും പ്രകാശ തീവ്രത കുറയുകയാണ്. അവിടെ നിന്ന് സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ സെൽഫ് ഇൻഡക്ഷൻ്റെ റേറ്റ് കൂടുകയാണ് അവിടെ. അപ്പോൾ അവിടെ പിന്നെ അറിയേണ്ടത് ഈ സെൽഫ് ഇൻഡക്ഷനും പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷനും എ സിയിൽ മാത്രമേ ഒന്ന് നടക്കൂ എന്നുള്ള ഒരു ആശയം കുട്ടിയിൽ കൃത്യമായിട്ട് എത്തേണ്ടതുണ്ട്. അതാണ് അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. എന്താ അവിടെ നമുക്ക് നോക്കാം, ഈ ഒരു വിഷ്വൽ നോക്കുക, ചിത്രം നോക്കുക. ഇതിനകത്ത് രണ്ട് കോയിലുകൾ കാണിച്ചിട്ടുണ്ട്, രണ്ട് കോയിലുകൾ. അതിൽ ഒരു കോയിലിൽ കൊടുത്തിരിക്കുന്നത് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കോയിലിൽ ഒരു ഗാൽവനോ സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഗാൽവനോ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ സർക്യൂട്ടിൽ സ്വിച്ച് ഓണാക്കുന്ന അവസരത്തിൽ എന്ത് നിരീക്ഷിക്കും? സ്വിച്ച് ഓണാക്കിയ അവസ്ഥയിൽ തന്നെ ആയിരുന്നാലോ? പിന്നെ സ്വിച്ച് ഓഫാക്കുന്നതാണ്, ഓഫാക്കുന്ന അവസരത്തിലാണ് സ്വിച്ച് ഓഫാക്കുന്ന അവസരത്തിലോ? പിന്നെ ബാറ്ററി മാറ്റി എ സി നൽകിയാലോ? പിന്നെ വരുന്നത് സോളിനോയിഡുകളുടെ കോറായി പച്ചിരുമ്പ് കോർ പ്രവേശിപ്പിച്ചാൽ. ഇങ്ങനെ ഒരു ഒന്നിനും ഒന്നുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഇത് ഇപ്പോൾ ചോദ്യത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് ഗ്രഡേഷൻ ആയിട്ട് വരുന്ന, ഗ്രേഡ് കൂടിക്കൂട്ടി വരുന്ന ആ രീതിയിലാണ് വരിക. ഇപ്പോൾ സ്വിച്ച് ഓണാക്കുന്ന അവസരത്തിൽ എന്ത് നിരീക്ഷിക്കും? സ്വിച്ച് ഓണാക്കുന്ന അവസരത്തിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഡി സി ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ച് ഓണാക്കുന്ന അവസരത്തിൽ ഈ ആ കോയിലിന് അല്ലെങ്കിൽ ആ സോളിനോയിഡിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, പെട്ടെന്ന് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുമ്പോൾ ആ രണ്ടാമത്തെ കോയിൽ ആ കാന്തിക മണ്ഡലത്തിൽ വിച്ഛേദിക്കും. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ചെറിയൊരു ഒരു EMF ആ രണ്ടാമത്തെ കോയിലിൽ ഉണ്ടാവും. അപ്പോൾ ഗാൽവനോമീറ്ററിലെ സൂചി ഒരു ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് നീങ്ങിയിട്ട് തിരിച്ചു വരും. അത് ഓൺ ചെയ്ത് അതേ അവസ്ഥയിൽ തന്നെ വെച്ചാൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം സ്റ്റേബിൾ ആണ്, അതിന് പിന്നെ ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ കാന്തിക മണ്ഡലത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കോയിലിൽ ഒരു കാന്തിക മണ്ഡലത്തിന് വിച്ഛേദിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കോയിലിൽ EMF ഉണ്ടാവില്ല. അതുകൊണ്ട് ഗാൽവനോമീറ്ററിലെ സൂചിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തേത് സ്വിച്ച് ഓഫാക്കുകയാണ്. സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ഇപ്പോൾ നല്ലൊരു കാന്തിക മണ്ഡലം ഇപ്പോഴുണ്ട്, അത് പെട്ടെന്ന് ഇല്ലാതാകുകയാണ്. അങ്ങനെ പെട്ടെന്ന് കാന്തിക മണ്ഡലം ഇല്ലാതാകുന്ന സമയത്ത് വലിയൊരു ഫ്ലക്സ് ചേഞ്ചാണ് രണ്ടാമത്തെ കോയിലിൽ അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കോയിലിൽ ഈ ഗാൽവനോസ്കോപ്പ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ നന്നായിട്ടൊന്ന് വിഭ്രംശിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. ഇനി ഇതിന് പകരം ഇവിടെ DC മാറ്റിയിട്ട് നമ്മൾ AC ആണ് കൊടുക്കുന്നതെങ്കിൽ ACയുടെ പ്രത്യേകത ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടായതുകൊണ്ട് തന്നെ ആ ആദ്യത്തെ കോയിലിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലവും അത്തരത്തിൽ തന്നെയായിരിക്കും. അതൊരു ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലമായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കോയിലിൽ അതിന് ഫ്ലക്സ് ചേഞ്ച്, നിരന്തരം ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ആ നിരന്തരമായി ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് അതിനകത്ത് EMF ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നേരത്തെ പോലെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും മാത്രമല്ല, സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ AC ആണ് കൊടുക്കുന്നതെങ്കിൽ ആ രണ്ടാമത്തെ കോയിലിൽ EMF ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തുടർച്ചയായി ഉണ്ടാവും.
ഇനി ഈ സോളിനോയിഡുകൾക്ക് കോറായിട്ട് പച്ചിരുമ്പ്, അതിന് രണ്ടിന് ഉള്ളിൽ പച്ചിരുമ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കും. അത് ഈ കുറേ ദൂരേക്ക് പോകുന്ന ഫ്ലക്സൊക്കെ അവിടത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടും അത് പച്ചിരുമ്പ് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ് അത് അവിടെ ഫ്ലക്സിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് സാന്ദ്രത കൂടും. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് രണ്ടാമത്തെ കമ്പിച്ചുരുളിലുണ്ടാകുന്ന EMF വർദ്ധിക്കും. അതാണ് പച്ചിരുമ്പ് കോറ് വെച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് DC ആണ്. DC ആകുമ്പോൾ കാന്തിക മണ്ഡലത്തിൽ വ്യതിയാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കുട്ടി ഓർക്കണം. അതുപോലെ AC കൊടുക്കുമ്പോൾ വ്യതിയാനം ഉണ്ടാകുമെന്ന് ഓർക്കണം. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് പറയാനുള്ളതേ, ഇവിടെ ഈ നമ്മൾ ഈ പച്ചിരുമ്പ് തന്നെ ഉപയോഗിക്കണമെന്നുള്ള മെസ്സേജ് കുട്ടിക്ക് പോകണം. കാരണം കോപ്പർ ഇപ്പോൾ ചെമ്പ് ഉപയോഗിക്കുകയാണ്, അവിടെ നടക്കത്തില്ല. ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിലൊക്കെ നമ്മൾ പച്ചിരുമ്പ് കോറ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ ചെമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാന്തിക ബലരേഖകൾ ഉള്ളിലേക്ക് കടത്തി വിടത്തില്ല. അത് കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ആശയമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിനായി നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ, ആരാ? സജീലാണ്. സജീലാണ്, നേരത്തെ വിളിച്ചു. ആ, നേരത്തെ വിളിച്ചു. വീണ്ടും ഒരു സംശയം പറഞ്ഞു. ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ ഇതില്ലേ, അതിന്റെ ഘടന എങ്ങനെയാ ഇപ്പൊ നമ്മള് വരയ്ക്കുമ്പോ? ഡിസ്ചാർജ് ലാമ്പിന്റെ ഘടന വരക്കാനോ? ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആ ഘടന അതെങ്ങനെയാണ്? അതില് രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ. രണ്ട് ഇലക്ട്രോഡുകൾ അല്ലേ? ഇലക്ട്രോഡുകൾ ഉണ്ട്. പിന്നെ ഗ്ലാസ് ബൾബും ഇല്ലേ? ഒരു ഗ്ലാസ് ബൾബും ഉണ്ട് അതിനകത്ത്. ഏതാണ് ഗ്ലാസ് ബൾബ്? ഇല്ലോ, അതിന്റെ ഉള്ളിലുള്ള ഗ്ലാസ് ബൾബ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് സജീർ ചോദിക്കുന്നത്. ഗ്ലാസ് ബൾബിന്റെ ഉള്ളിലാണല്ലോ. അതിന് ഉള്ളിലല്ലേ അതിന്റെ ഫിലമെന്റ് വെച്ചിരിക്കുന്നത്? ഗ്ലാസ് ബൾബ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് 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 ആ ഇലക്ട്രോഡ് കൂടെ വരുമ്പോ ഫ്ലൂറസെന്റ് ലാമ്പ് അതേ പ്രവർത്തന. അതെ, ഈ ഈ ഗ്ലാസ് ബൾബിനകത്താണ് രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചിരിക്കുന്നത് അല്ലേ? ഈ ഇലക്ട്രോഡുകൾ തമ്മിൽ സ്പർശിക്കുന്നുണ്ടാവില്ല, അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വാതകം നിറച്ചിട്ടുണ്ടാവും. അപ്പൊ ഇലക്ട്രോഡുകൾ തമ്മിൽ സ്പർശിക്കാത്തത് കൊണ്ട് ഒരു ഇലക്ട്രോഡിൽ നിന്നും വൈദ്യുതി അടുത്ത ഇലക്ട്രോഡിലേക്ക് പോകുന്നത് ഈ വാതകത്തിൽ കൂടിയായിരിക്കും. അപ്പൊ വാതകത്തിലുള്ള ആറ്റങ്ങൾ അയണീകരിക്കപ്പെടും. അങ്ങനെ അയണീകരിച്ച വാതകത്തിൽ കൂടിയാണ് വൈദ്യുതി കടന്നു പോകുന്നത്. ഈ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ പ്രവാഹം എന്നറിയാലോ. അപ്പൊ ആ ഇലക്ട്രോണുകൾ ആ വാതകത്തിലെ പിന്നെ ആറ്റങ്ങളുമായിട്ട് കൂട്ടിയിടിക്കും. അപ്പൊ ആ വാതകത്തിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്ത് ഏത് വാതകമാണോ നിറച്ചിരിക്കുന്നത് ആ വാതകത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് വരുന്ന പ്രകാശത്തിന്റെ നിറം. മനസ്സിലായോ? അപ്പൊ ഇത് ഈ പട്ടണങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടി വരണല്ലോ. അപ്പൊ ഈ ഞമ്മളവിടെ കാണപ്പെടുന്ന തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന തന്നെയാണ്. ആ, സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ പ്രകാശത്തിന്റെ നിറം പറയില്ലേ, അത് വാതകത്തിനനുസരിച്ചാ? ഒരു മിനിറ്റ്, ഈ ഒരു ചിത്രം ഒന്ന് നോക്കാം. നോക്കട്ടെ. ഇത് കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ ഓക്കെ. ഹലോ ഹലോ സജീർ. ആ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അതിൽ വരുന്നത് ചുവന്ന ലൈറ്റുള്ള ഒരു NE എന്നെഴുതിയിരിക്കുന്ന ഒരു പടമാണ് കാണിക്കുന്നത്. ഈ NE എന്നെഴുതിയിരിക്കുന്നത് ചുവന്ന നിറത്തിലാണ് കാണുന്നത്. അതിനകത്ത് 1, 2, 3, 4 ട്യൂബുകളുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? സജീർ ടിവിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാണ് പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ 4 ട്യൂബുകളും ചുവന്ന നിറത്തിൽ കാണുന്നത്, ഇത് 4 ഡിസ്ചാർജ് ട്യൂബുകളാണ്, 4 ഡിസ്ചാർജ് ലാമ്പുകളാണിത്. ഇതിൽ നിറച്ചിരിക്കുന്നത്, ഇത് ഓറഞ്ച് ആയതുകൊണ്ട് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് നിയോൺ എന്ന് പറയുന്ന വാതകം നിറച്ചിരിക്കുന്നത്. നിയോൺ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറത്തിലുള്ള ലൈറ്റ് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ട്യൂബിനകത്ത് ഏത് നിറം, ഏത് വാതകമാണോ നിറച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൽ വരുന്ന പുറത്തേക്ക് വരുന്ന നിറം. ഇത് ആർഗൺ അല്ലെങ്കിൽ അത് നീല നിറത്തിലാണ് കാണുന്നത്. ആർഗൺ. ഇതിനകത്ത് നമ്മൾ ക്ലോറിനാണ് നിറക്കുന്നതെങ്കിൽ അത് പച്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ നീലയുണ്ടാവും. നൈട്രജനാണ് നിറക്കുന്നതെങ്കിൽ ചുവപ്പുണ്ടാവും. ഇങ്ങനെ ഈ ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ചായിരിക്കും അതിൽ നിന്ന് വരുന്ന നിറം. അപ്പം ഇത് അധികം ഉപയോഗിക്കുന്നത് പരസ്യ ബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷോപ്പുകളുടെ ബോർഡുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്.
വലിയ വലിയ ഷോപ്പുകളുടെ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിനകത്ത് കുട്ടികൾക്ക് മനസ്സിലാകും, കാരണം അവരതൊക്കെ ശ്രദ്ധിച്ചു. അവർ കാണുന്നുണ്ടാവും, അത് രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടൗൺ പട്ടണങ്ങളിൽ പോകുന്ന സമയത്ത് അവരത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതാണ് ഡിസ്ചാർജ്. സജീർ ക്ലിയർ ആയല്ലേ? ഹലോ, ഓക്കെ ഓക്കെ, എന്തായാലും സജി ഇന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും സർ, നമ്മുടെ സമയം ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ മാക്സിമം കവർ ചെയ്തു, അവരുടെ സംശയങ്ങളൊക്കെ മാക്സിമം തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അതെ അതെ, കുട്ടികളോട് ഒരു ആശംസയും കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണെങ്കിൽ സന്തോഷം. ഏതായാലും ഇത് പത്താം തരത്തിലെ ആദ്യത്തെ ഒരു പരീക്ഷയാണ്. പത്താം തരത്തിലെ ഫസ്റ്റ് ടേം എക്സാം എന്ന് പറയുന്നത് ആദ്യത്തെ ഇതാണ്. അതിനു മുമ്പേ ക്ലാസ് എക്സാം ഒക്കെ നടന്നിട്ടുണ്ടാവും, എങ്കിലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ പേടിക്കാതെ, ഫിസിക്സിനെ പേടിക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നന്നായി മനസ്സിലാക്കിയിട്ട് ഉത്തരമെഴുതിയാൽ മതി. അത് തിരക്ക് പിടിച്ച് ഉത്തരം എഴുതണ്ട. ചിലപ്പോൾ ആദ്യത്തെ ഉത്തരം ശരിയെന്ന് തോന്നുന്നതായിരിക്കില്ല യഥാർത്ഥത്തിലുള്ള ഉത്തരം. അതുകൊണ്ട് കുറച്ച് ക്ഷമയൊക്കെ കാണിച്ച് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതാണ് അതിന് കൂൾ ഓഫ് ടൈം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ കൂൾ ഓഫ് ടൈം കുട്ടികൾ ഉപയോഗിക്കുന്നില്ല. അവരാ സമയത്ത് വെറുതെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞിട്ടാണ് വരുന്നത്. കൃത്യമായും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. കേരളത്തിലെ എല്ലാ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഞങ്ങൾ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. രണ്ട് അധ്യാപകർക്കും ഒരുപാട് നന്ദി. ഏതായാലും ഇന്നത്തെ നമ്മുടെ അധ്യായം തത്സമയം പത്താം ക്ലാസ്സിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ റിപ്പീറ്റ് നിങ്ങൾക്ക് നാളെ രാവിലെ തന്നെ ആ ഒരു പ്രിപ്പറേഷൻ ഇടയ്ക്ക് നിങ്ങൾക്ക് രാവിലെ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ കാണാൻ സാധിക്കും. എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നന്നായി എക്സാം എഴുതുക. നമ്മുടെ അധ്യാപകർ പറഞ്ഞ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വീണ്ടും തിങ്കളാഴ്ച നിങ്ങൾ നേരിടാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും ചെറിയ സംശയങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും നാളെ എത്തും ഇതേ സമയം. അതുവരേക്കും നന്ദി, നമസ്കാരം.